السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചർച്ചകളെക്കുറിച്ച് ഏറെ ബോധവാന്മാരാണ് നാം ഓരോരുത്തരും. സമൂഹത്തിന്റെ ഇടയിൽ പേരും പ്രശസ്തിയും സമ്പത്തുമൊക്കെ ആർജിച്ചെടുക്കുവാൻ വേണ്ടി പലപ്പോഴും മനുഷ്യർ ആഗ്രഹിക്കാറുള്ള ഒന്നാണ് തന്റെ മുഖം മറ്റുള്ളവരുടെ മനസ്സുകളിൽ പതിയത്തക്കവണ്ണം അഭ്രപാളികളിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. സിനിമയെന്ന മായാ ലോകത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പലരുമുണ്ട്. അതിലേക്കെടുത്ത് ചാടി ജീവിതം നശിപ്പിച്ച പലരുമുണ്ട്. ഇന്ന് ആ രംഗത്ത് നിന്ന് നാം കേൾക്കുന്ന വർത്തമാനങ്ങൾ സദാചാരബോധമുള്ള ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ളതാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ കൂടുതലായി ശ്രദ്ധേയമായി നാം ഓർക്കേണ്ടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തു ഔറത്തുൻ ഫൈദാ ഖറജത് ഇസ്തശ്റഫഹ അശ്ശൈത്വാൻ. സ്ത്രീ എന്നുള്ളത് ഔറത്താണ്, അഥവാ അവൾ പതിവ്രതയാണ്, അതുപോലെ തന്നെ ആ നിലയിൽ കഴിഞ്ഞുകൂടേണ്ടുന്നവളുമാണ്. ഇനി അതിൽ നിന്ന് അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, അഥവാ താനൊരു സ്ത്രീയാണ് എന്ന ബോധം മറന്നുകൊണ്ട് അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഷെയ്ത്താൻ അവളെ പലപ്പോഴും മറ്റുള്ളവർക്ക് അലങ്കൃതമാക്കി കൊടുക്കും. അതിലൂടെ അവൾക്ക് ഉപദ്രവങ്ങൾ ഏറെ സഹിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലും ബിംറഅത്തിൻ ഇല്ലാ മഅ ദി മഹ്റം. ഒരു പുരുഷനും വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട വ്യക്തിയോടൊപ്പമല്ലാതെ ഒരു സ്ത്രീയോടൊപ്പം ഒരിക്കലും ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടായിത്തീരരുത്. കാരണം അവിടെ മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യമൃഗം പലപ്പോഴും ചാടി എഴുന്നേൽക്കുകയും ആ മനുഷ്യമൃഗം മനുഷ്യനെ അധാർമികമായ മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് എന്നും ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് നാം എല്ലാവരും ഉള്ളത്. സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ സ്ത്രീ വിമോചനം, ഈ ലക്ഷ്യങ്ങളിൽ ആധുനിക കാലത്ത് രൂപം കൊണ്ട ഒരു കാഴ്ചപ്പാടാണ് ഫെമിനിസം എന്ന് പറയുന്നത്. സ്ത്രീ സ്വത്വവാദം എന്ന് അതിനെ നമ്മൾക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയും. 19-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവാനന്തരം ലോക സാമൂഹിക രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് ഫെമിനിസ ഉൽപ്പത്തിക്കും കാരണമായി തീർന്നത്. പെട്ടെന്നുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലൂടെയുണ്ടായ വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച തൊഴിൽ സാധ്യതകളിലേക്ക് പുരുഷന്മാർ മതിയാകുമായിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് സ്ത്രീകളും വ്യാപകമായി തൊഴിൽശാലകളിലേക്ക് നിയോഗിക്കപ്പെട്ടത്. എന്നാൽ നേരത്തെ തന്നെ വീടകങ്ങളിൽ പോലും ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ടിരുന്നവൾ പണിശാലകളിലും കടുത്ത വിവേചനങ്ങൾക്ക് വിധേയമായി തീരാൻ തുടങ്ങി. അങ്ങനെ ചൂഷിത തൊഴിലാളികൾക്ക് വേണ്ടി വർഗസമര സിദ്ധാന്തവുമായി പല പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ട ഒരു കാലം കൂടിയായിരുന്നു അത്. ഈ സാഹചര്യത്തിലാണ് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിനെതിരെയുള്ള ചിന്തകൾക്ക് ശക്തി പകരാനും അതൊരു പ്രസ്ഥാനമായി രൂപപ്പെടുവാനും കാരണമാകുന്നത്. 1848 ജൂലൈ 19-ന് ന്യൂയോർക്കിലെ വെസിലിയൻ ചാപ്പലിൽ 100-ഓളം വരുന്ന സ്ത്രീകൾ ഒത്തുകൂടി വനിതാ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ആശയ പ്രചാരണങ്ങൾക്ക് സ്ത്രീ വിമോചന മുന്നിട്ടിറങ്ങിയതോടുകൂടെ ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനം തന്നെ രംഗത്ത് വരികയാണ്. അങ്ങനെ അതിനെ തുടർന്ന് നമ്മൾക്കറിയാം, സ്ത്രീ വിമോചന സംഘം രംഗത്ത് വരുന്നതോടുകൂടി തുടർന്ന് സോഷ്യലിസം, അനാർക്കിസം, മോഡേണിസം തുടങ്ങി വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതികൾ രൂപപ്പെടുകയുണ്ടായി. സാമ്പത്തികമായി വർഗവിഭജനത്തിലൂടെ സ്ത്രീ വിമോചനമാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. പുരുഷനെ
പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ത്രീ വിമോചന രീതിയാണ് അനാർക്കിസ്റ്റ് ഫെമിനിസം. അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീ വിമോചനമാണ് പുരോഗമന ഫെമിനിസത്തിന്റെ അടിസ്ഥാനം. ഇവിടെ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അനുകൂലമായ നിലയിലുള്ള നിയമങ്ങൾ അവന്റെ പ്രവാചകന്മാരിലൂടെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആ യാഥാർത്ഥ്യങ്ങളെ നാം ഉൾക്കൊള്ളാതിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അപകടങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ഇസ്ലാം സ്ത്രീയെ ഒരു പൂർണ്ണ വ്യക്തിയായി പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ബാധ്യതകൾ നിശ്ചയിച്ചതുപോലെ തന്നെ അവകാശങ്ങളും ഇസ്ലാം നിർണയിച്ചു. സ്ത്രീക്ക് യാതൊരു വിലയും നൽകാതിരുന്ന ലോകവും കാലവുമായിരുന്നു 6-ാം നൂറ്റാണ്ട്. ലോക നാഗരികതകളുടെ കളിത്തൊട്ടിലുകളിലെല്ലാം വനിതകൾ അരികുവൽക്കരിക്കപ്പെട്ടതായിരുന്നു. അതിൽ ഏറ്റവും നിന്ദ്യമായ അവസ്ഥയായിരുന്നു സംസ്കാരമറിയാത്ത അറേബ്യൻ സ്ത്രീ, അഥവാ ജനിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവൾക്ക് എന്ത് പൗരാവകാശമാണ് ഈ ലോകത്ത് നിൽക്കുക? ഇവിടെയാണ് ഇസ്ലാം ശക്തമായ നിലയിൽ ഇടപെടുന്നത്. അവൾക്ക് എല്ലാവരെയും പോലെ അവകാശങ്ങൾ നിർണയിച്ചു നൽകി ജനിക്കാനും വിവേചനമില്ലാതെ വളരാനും സുരക്ഷ ലഭിക്കാനും പ്രത്യേക പരിഗണന ആയിക്കും. അതുപോലെ തന്നെ ആദരവിനും ആരാധനയ്ക്കും പഠിക്കാനും പ്രതികരിക്കാനും ആവിഷ്കരിക്കാനും അഭിപ്രായം പറയാനും പണിയെടുക്കാനും സമ്പാദിക്കാനും ചെലവഴിക്കാനും അനന്തരാവകാശത്തിനും ഭരിക്കാനും നയിക്കാനും വിവാഹിതയാകാനും മോചിതയാകാനും എല്ലാം അവൾക്ക് അവകാശം നൽകുകയാണ്. സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ ദീനിന് നേരെയാണ് പലപ്പോഴും ആളുകൾ ഒളിയമ്പുകൾ എറിയാറുള്ളത്. അഥവാ അള്ളാഹുവിന്റെ മതം എത്രത്തോളം സുരക്ഷയോടുകൂടെ ഒരു പെണ്ണിനെ കാണുന്നുവോ അത് ലോകത്ത് നിലനിൽക്കുന്ന അധാർമിക ചിന്തകളുടെ വക്താക്കൾക്ക് പൊള്ളുന്നതുകൊണ്ടാണ് ഇസ്ലാമിനെ പലപ്പോഴും അവർ വിമർശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ തണലിലെ സ്ത്രീ എല്ലാ കാലഘട്ടത്തിലും എവിടെയും സുരക്ഷിതയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.